നമസ്കാരം. അമ്മയെ കുത്തി കൊലപ്പെടുത്തിയ ശേഷം ആൻഡമാനിലേക്ക് കടന്ന വനിതാ ടെക്കിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യലിനിടയിൽ നടത്തിയ അവരുടെ പ്രകടനം പോലീസ് അത്ഭുതത്തോടെ നോക്കി നിന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് മൂന്നാല് തവണ ഭിത്തിയിൽ തലയിടിച്ചു കൊണ്ട് ഈ സംഭവങ്ങളിലെല്ലാം താൻ തൻ്റെ അമ്മയെ സ്നേഹിക്കുകയാണ്. കുറേ നാളായി അമ്മയ്ക്ക് മാനസികമായി സംഘർഷമാണ്. കടക്കെണിയിൽ പെട്ടിരിക്കുന്ന കുടുംബത്തെ രക്ഷിക്കാൻ മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് അമ്മയും സഹോദരിയും കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യാം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുകയായിരുന്നു. ഇതൊക്കെയാണ് ഈ വനിതാ ടെക്കി പറഞ്ഞിരുന്നത്. അമ്മയെ അത്രയേറെ സ്നേഹിച്ചതിനാൽ ആണ് അവരെ കൊന്നത് എന്നുള്ള വിചിത്രവാദമാണ് പറഞ്ഞിരിക്കുന്നത്. പലതവണ തല ചുമരിലിടിച്ച് രക്തം വാർന്നൊലിച്ചിരുന്നു. പോലീസുകാരെ ഭയപ്പെടുത്തി ഈ സംഭവം പിന്നീട് മനഃശാസ്ത്ര വിദഗ്ധരുടെ കൗൺസിലിംഗ് ഉൾപ്പെടെ ഏർപ്പെടുത്തുകയാണ്. താനൊരു സൈക്കോ ആണ് എന്ന് വരുത്തി തീർക്കാനുള്ള ചില വിഫല ശ്രമങ്ങൾ, ചില ശ്രമങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഇത് നടത്തുന്നത് എന്നുള്ള ചില റിപ്പോർട്ടുകൾ, ചില പ്രാഥമികമായ വിലയിരുത്തലുകളാണ് ഇപ്പോൾ റിപ്പോർട്ടുകളായി വരുന്നത്. ബാങ്കുകാരും കടക്കാരും അതോടൊപ്പം തന്നെ മറ്റു പലരും അവരെ ഉപദ്രവിക്കുന്നത് കാണാനുള്ള ശേഷി തനിക്ക്, അതിനുള്ള ത്രാണിയില്ല എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്. സ്വന്തം അമ്മയെ വയറിൽ പിച്ചാത്തി കുത്തി കയറ്റിയായിരുന്നു കൊലപ്പെടുത്തി. അമ്മയും കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച സംഭവത്തിനെ കുറിച്ചുള്ള ചുരുളുകൾ അഴിഞ്ഞു വരുമ്പോൾ യുവതി എന്തിനാണ് കാമുകനോടൊപ്പം പിന്നീട് ഒളിച്ചോടാൻ ശ്രമിച്ചത്? ആൻഡമാനിലേക്ക് കടന്ന കാര്യത്തെപ്പറ്റി ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ചുള്ള ഉത്തരങ്ങളൊന്നും തന്നെയില്ല. ഇതിൽ നിന്ന് തന്നെ ഇവർ പൊള്ളത്തരമാണ് പറയുന്നത് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം യുവതി കരയുകയോ ഉറങ്ങുകയോ ചെയ്തിട്ടില്ല എന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങൾ ഇത് തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 15 ലക്ഷത്തോളം രൂപയുടെ കടബാധ്യതയാണ് അമൃതയ്ക്കുണ്ടായിരുന്നത്. വിവിധ ബാങ്കുകളിൽ നിന്നും പണ ഇടപാടുകാരിൽ നിന്നുമാണ് ഇത്രയധികം തുക വായ്പയ്ക്ക് എടുത്തിരുന്നത്. നേരത്തെ മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യാറുന്ന അമൃതയ്ക്ക് 2017 ആ ജോലി നഷ്ടമായി. ഇതിനുശേഷം പിന്നെ തിരിച്ചടയ്ക്കാനുള്ള മാർഗങ്ങളൊന്നും തന്നെ ഇല്ലാതെ വായ്പ തിരിച്ചടവ് കുറേയേറെ തവണയായി മുടങ്ങുകയും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവുകയും പലിശയ്ക്ക് മേൽ പലിശ കൂടി മുതലും പലിശയും കൂടി കടക്കണിയിലാവുകയായിരുന്നു. അങ്ങനെയാണ് 2 ഫെബ്രുവരി പുലർച്ചയ്ക്ക് അമൃത അമ്മയെ കുത്തിക്കൊന്ന സംഭവവുമായി ബന്ധപ്പെട്ട കാര്യത്തിനെ കുറിച്ച് ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ശേഷം സഹോദരനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും സഹോദരൻ രക്ഷപ്പെടുകയായിരുന്നു. ഇതിന് പിന്നിലെ കാമുകനായ ശ്രീധർ റാവുവിനോടൊപ്പം ഇതിന് ശേഷം, അതായത് ശ്രീധർ റാവുവായിട്ടുള്ള പ്ലാനിംഗ് ആണോ എന്നുവരെ സംശയം ജനിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. ആൻഡമാനിലേക്ക് ആദ്യം പോകാൻ തീരുമാനിച്ചിരുന്നത് ആൻഡമാനിലേക്ക് ആയിരുന്നെങ്കിൽ പിന്നീട് അവിടെ നിന്നും ഷിഫ്റ്റ് ചെയ്യാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നതിനിടയിൽ അവിടെ നിന്നും പിടികൂടപ്പെടുകയായിരുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. നേരത്തെ തന്നെ വിമാന ടിക്കറ്റുകളെല്ലാം തന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്തതിൽ നിന്നും ഇതൊരു അറ്റംപ്റ്റ് പ്ലാൻഡ് മർഡർ തന്നെയാണ് എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തുന്നത്. മാത്രമല്ല യാത്രക്കിടയിൽ ഒരു മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചത് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത് കേസും തെളിവും നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ. അതിനാൽ തന്നെ യുവതിയുടെ മൊഴികൾ പോലീസ് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്ക്, പൂർണ്ണമായും ഇത് വിശ്വസിച്ചിട്ടില്ല. 3 വർഷത്തോളം അമൃതയുടെ സഹപ്രവർത്തനായിരുന്ന വ്യക്തിയാണ് ശ്രീധർ റാവു. ഇയാൾ നിരപരാധിയാണ് എന്നുള്ള ഇദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ വന്നിരിക്കുകയാണ്. എന്നിരുന്നാലും അമൃതയ്ക്ക് വേണ്ടി കോടതിയിൽ ആരും ഹാജരായിട്ടില്ല. അവരുടെ ബന്ധുക്കളും കോടതിയിൽ എത്തിയിരിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് വന്നിരിക്കുന്നത്. ബംഗളൂരുവിൽ അറസ്റ്റിലാക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് വനിതാ ടെക്കിയെ കൂടുതൽ വിശദാംശങ്ങൾക്കായി ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം എന്ന് തന്നെയാണ് ഇപ്പോൾ അവർ പോലീസ് ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, മരടി വാർത്ത.